വലതുപക്ഷത്തിനായി അഹോരാത്രം പണിയെടുക്കുന്ന ഇവിടുത്തെ ചില മുഖ്യധാര മാധ്യമങ്ങൾക്കിട്ട് കണക്കിന് കൊടുത്തിരിക്കുകയാണ് നമ്മുടെ മുഖ്യമന്ത്രി. ഇപ്പോൾ നുണക്കഥകൾ എഴുതി പടച്ചുവിടുമ്പോൾ സാമാന്യ ബോധത്തോടെയും വിവേകത്തോടെയും വേണ്ടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ, നാലാൾക്കാർ കണ്ടാലും കേട്ടാലും വിശ്വസിക്കുന്ന രീതിയിൽ വേണ്ടേ ഇതൊക്കെ എഴുതി പടച്ചുവിടാൻ? എന്തായാലും മുഖാമുഖം പരിപാടികളിൽ ആളെ കൂട്ടാൻ ഞങ്ങൾക്ക് ഒരു പ്രയാസവുമില്ലെന്ന് ചിന്തിക്കാനുള്ള വിവേകം പോലും ഇല്ലാതെയാണ് ഒരു പത്രം വ്യാജ വാർത്ത ചമച്ചതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. മുഖാമുഖത്തിന് ആളെ എത്തിക്കാൻ മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ഓഫീസുകളും ഉദ്യോഗസ്ഥരും വല്ലാതെ ബുദ്ധിമുട്ടുകയാണെന്നാണ് ഈ പത്രം എഴുതിവിട്ടിരിക്കുന്നത്. ഇത്തരം പരിപാടികൾക്ക് ആളെ എത്തിക്കാൻ ഒരു പ്രയാസവും ഇല്ലെന്ന് അറിയാത്തവരല്ല ഇത് എഴുതിയ ആൾ ഉൾപ്പെടെയുള്ള റിപ്പോർട്ടർമാർ. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, അവരെ കൊണ്ട് അങ്ങനെ എഴുതിക്കുകയാണെന്നും മലയാള മനോരമയിൽ ശനിയാഴ്ച വന്ന വാർത്തയ്ക്ക് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം. ആദിവാസി ദളിത് വിഭാഗവുമായുള്ള മുഖാമുഖം പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ പറഞ്ഞത്. ഇങ്ങനെ കള്ളം എഴുതിവിടുന്ന മാധ്യമങ്ങൾ നന്നാകില്ലെന്ന് അറിയാമെങ്കിലും വസ്തുതകൾ പറയാതെ പോകാനാകില്ല. എന്തൊക്കെ കഥകൾ ഉണ്ടാക്കിയാലും അവർ ഉദ്ദേശിക്കുന്ന തരത്തിലല്ല കാര്യങ്ങൾ നടക്കുന്നതെന്നും ജനങ്ങൾ വിവേകപൂർവ്വമാണ് ഓരോന്നിനെയും വിലയിരുത്തുന്നതെന്നും ഈ മാധ്യമങ്ങൾ അനുഭവത്തിലൂടെയെങ്കിലും മനസ്സിലാക്കണം. ജനങ്ങൾ എങ്ങനെയാണ് കാര്യങ്ങൾ എടുക്കുന്നതെന്ന് കഴിഞ്ഞ ദിവസത്തെ തദ്ദേശ തിരഞ്ഞെടുപ്പ് ഫലത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു സംഘടനകൾ വിചാരിച്ചാൽ പോലും ആളുകൾ ഒഴുകിയെത്തും. പക്ഷേ മുഖാമുഖം പരിപാടികളിൽ അത്തരം രീതിയല്ല ഉദ്ദേശിച്ചത്. ഓരോ വിഭാഗവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അതാത് വിഭാഗത്തിലെ എല്ലാ മേഖലകളിൽ നിന്നുമുള്ള പ്രതിനിധികളുമായി ചർച്ച ചെയ്യുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. വിദ്യാർത്ഥി യുവജന മഹിളാ വിഭാഗത്തിലായി നടന്ന മുഖാമുഖത്തിന് അതാത് വിഭാഗങ്ങളിൽ നിന്ന് അത്ഭുതപൂർവ്വ പങ്കാളിത്തമാണ് ഉണ്ടായതെന്നും യഥാർത്ഥത്തിൽ ആളുകളെ കൂട്ടാനല്ല കുറയ്ക്കാനാണ് പ്രയാസപ്പെട്ടതെന്നും അദ്ദേഹം പറഞ്ഞു. നവകേരള സദസ് വലിയ മൈതാനത്തിലാണ് നടത്തിയത്. അത്തരം മൈതാനങ്ങൾക്ക് പോലും താങ്ങാൻ പറ്റാത്ത രീതിയിലാണ് ജനങ്ങൾ എത്തുന്നതെന്നും മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു.